ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവിലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവകൃപാലുവാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും സർവശക്തനാം ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. അത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കാം, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറയാം, ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ദൂതുകളുടെ ഒരു കലവറയാണ്. നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴത്തിൽ കടന്നു ചെല്ലുമാറാക്കുന്നതും നമ്മെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ബലപ്പെടുത്തുന്നതുമായ ഒട്ടനവധി ദൂതകൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ നാം താഴോട്ട് പഠിച്ചു വരുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ഒട്ടനവധി സന്ദേശങ്ങൾ, ഒട്ടനവധി ദൈവിക ദൂതകൾ നമുക്ക് കാണുവാനായി കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, ഇയ്യോബിനുണ്ടായിരുന്ന സമ്പത്തിൻ്റെ വ്യക്തമേറിയ കണക്കുകൾ എന്ന് വെച്ചാൽ, ഇയ്യോബിന് എത്ര ആടുണ്ടായിരുന്നു, ഇയ്യോബിന് എത്ര ഒട്ടകമുണ്ടായിരുന്നു, ഇയ്യോബിന് എത്ര കാളയുണ്ട്, യോബിന്റെ ഭവനത്തിൽ എത്ര കഴുതയുണ്ടായിരുന്നു, അത് ആണായിരുന്നു പെണ്ണായിരുന്നു എന്ന് വ്യക്തമായും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കണക്കുകളെ അക്കമിട്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം യോബിന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ യോബിന്റെ സമ്പത്തിന്റെ വ്യക്തമേറിയ കണക്കുകളെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ആലോചനയുണ്ട്. എന്താണ് ആ ദൈവിക ആലോചന? അത് ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവമറിയാത്തതായ, ദൈവത്തിന്റെ കണക്കിലില്ലാത്തതായ ഒരാടും ഒരു ഒട്ടകവും ഒരു കാളയും ഒരു കഴുതയും ആരുടെ ഭവനത്തിലില്ലായിരുന്നു? യോബിന്റെ ഭവനത്തിലില്ലായിരുന്നു. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മോടും പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദൂതിതാണ്, ദൈവത്തിന്റെ കണക്കിൽപ്പെടാത്ത ഒരു നന്മകളും നമ്മുടെ ഭവനത്തിൽ കാണാൻ പാടില്ല, ദൈവത്തിന്റെ കണക്കിലില്ലാത്ത ഒരു രൂപ പോലും നമ്മുടെ പോക്കറ്റിനകത്ത് കാണാൻ പാടില്ല, ദൈവത്തിന്റെ ലിസ്റ്റിലില്ലാത്ത ഒരു നന്മയും നമ്മുടെ അക്കൗണ്ടിനകത്ത് കാണാൻ പാടില്ല, ദൈവത്തിന്റെ ലിസ്റ്റിലില്ലാത്ത ഒരു അനുഗ്രഹവും നമ്മുടെ അലമാരക്കകത്ത് കാണാൻ പാടില്ല. ദൈവിക വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു സമ്പാദ്യങ്ങളും നമ്മുടെ പക്കൽ കാണാൻ പാടില്ല. അല്ല, ന്യായം വിധിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, കണക്കിൽപ്പെടാത്തത്, ദൈവത്തിന്റെ കണക്കിൽപ്പെടാത്തത്, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായത് എന്തെങ്കിലും നമ്മൾ വെട്ടിപ്പിടിക്കുകയോ എന്തെങ്കിലും നാം സമ്പാദിക്കുകയോ എന്തെങ്കിലും നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ അക്കൗണ്ടിന്റെ അകത്തോ നമ്മൾ സ്വരൂപി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉപകാരപ്പെടാൻ പോകുന്നില്ല. ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് കഴിക്കാൻ ഒരു നേരത്തെ ആഹാരം മാത്രമേ ഉള്ളൂ, നീ അതോർത്ത് ദുഃഖിക്കണ്ട, അടുത്ത നിമിഷത്തിൽ എന്ത് കഴിക്കും എന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടണ്ട. നിന്റെ ഭവനത്തിൽ ഇരിക്കുന്ന ഒരു നേരത്തെ ആഹാരം അത് ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കുള്ളതാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, കർത്താവേ നീ തന്ന ഈ ആഹാരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷിക്ക്, അടുത്ത നിമിഷത്തിൽ നിനക്ക് എന്ത് തരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അത് നിനക്ക് തരുവാൻ, നിന്റെ തലമുറയ്ക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ കുറുക്കു വഴികളിലൂടെ സമ്പാദിക്കുവാൻ, വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് സമ്പാദിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുതേ. വ്യവസ്ഥ പ്രകാരം നിന്നത് കൊണ്ട് എന്തെങ്കിലും ഞെരുക്കമോ കഷ്ടതയോ പ്രയാസമോ പട്ടിണിയോ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് ചിന്തിച്ചും നിരാശപ്പെടണ്ട. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ
അവന്റെ സന്തതി ആഹാരത്തിനിരക്കുന്നതും ദൈവം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നീതിമാൻ ഒരുപക്ഷെ ആഹാരത്തിന് ഇരക്കേണ്ടി വന്നെന്ന് വന്നാലും അവന്റെ തലമുറയെ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കരം നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ പിതാവേ, നീ ദൈവസന്നിധി നീതിയോടുകൂടെ ജീവിക്കുക. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കാഴ്ചപ്പാടുകളെ മുമ്പോട്ട് വെക്ക്. അതിനിമിത്തം ജീവിതത്തിൽ ചില കഷ്ടങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ കടന്നു വന്നു എന്ന് ചിന്തിച്ചു നീ നിരാശപ്പെട്ടു പോകണ്ട. അത് നിമിത്തം നീ കുറുക്കു വഴിയിലൂടെ കടന്നുപോയി സമ്പാദിക്കാൻ ശ്രമിക്കുകയും വേണ്ട. അത് നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരും. ഹല്ലേലൂയ. നമ്മൾ ഈ യേശുവിന്റെ പിന്നാലെ കടന്നു വന്നത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ യേശുവിനെ സ്വീകരിച്ചത് ഇവിടെ കാറ് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ, ഇവിടെ ബംഗ്ലാവ് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ, ഇവിടെ കുറെ നന്മ കിട്ടുമെന്ന് പറഞ്ഞിട്ടോ അല്ല. നമുക്കായി ഒരു നിത്യതയുണ്ട്. ആ നിത്യതയെ അവകാശമാക്കണം. ഇവിടത്തെ ജീവിതം അല്പകാലം മാത്രമാണ്, ഇതിനപ്പുറമായി ഒരു നിത്യജീവൻ ഉണ്ടെന്ന് ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിയത്. അതുകൊണ്ട് കാറുള്ളവനെ കണ്ടിട്ട് നീ കാറുണ്ടാക്കാൻ നടക്കണ്ട, വീടുള്ളവനെ കണ്ടിട്ട് നീ വീടുണ്ടാക്കാൻ നടക്കണ്ട, ഹല്ലേലൂയ, സമ്പാദ്യങ്ങളുള്ളവനെ കണ്ടിട്ട് നീ സമ്പാദിക്കാൻ പോകണ്ട, എനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടണ്ട. ഒരു കാര്യം ഉറപ്പു വരുത്തുക, ഇവിടെ എനിക്കൊരു ഭവനമില്ലെങ്കിലും എനിക്കൊരു നിത്യ ഭവനമുണ്ട്. പലരും നിത്യതയെ ലക്ഷ്യമാക്കിയാണ് യാത്ര തിരിച്ചതെങ്കിലും വഴിമധ്യത്തിൽ വെച്ച് ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകുവാനിടയായി. 10 തലമുറകൾക്ക് ഇരുന്നുണ്ണാനുള്ളത് നീ സമ്പാദിച്ച് ഇട്ടിട്ടും വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും നീ സമ്പാദിച്ച് വെച്ചിട്ട് കാര്യമില്ല കുഞ്ഞെ. നിന്റെ തലമുറകൾക്ക് ആവശ്യം സമ്പാദ്യമല്ല, നിന്റെ തലമുറകൾക്ക് ആവശ്യം ഉപദേശമാണ്. പദ്യോപദേശം നിന്റെ തലമുറകൾക്ക് കൊടുക്ക്. വചനത്തെ പഠിപ്പിക്ക്. വചനപ്രകാരം ജീവിക്കുവാൻ നിന്റെ തലമുറകളെ ഉപദേശിക്കുക. ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും തെരുവിലിറങ്ങി തെണ്ടേണ്ടി വന്നാലും ഈ വചനത്തിന്റെ വ്യവസ്ഥയെ വിട്ട് ജീവിക്കരുത് എന്ന് തലമുറകളെ നാം പഠിപ്പിക്കണം. വചനവിരുദ്ധമായ ഒരു സമ്പാദ്യങ്ങളും നിലനിൽക്കുന്നതല്ല. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും ഉപകാരപ്പെടത്തില്ല. അപ്പോൾ യോബിന്റെ സമ്പാദ്യത്തെ ദൈവം കാണിച്ചിട്ട് പറയുകയാണ്, അവൻ ഇത്ര ആടുണ്ട്, അവൻ ഇത്ര ഒട്ടകമുണ്ട്, അവൻ ഇത്ര കഴുതയുണ്ട്, അവൻ ഇത്ര കാളയുണ്ട്, ഇതെല്ലാം എന്റെ കണക്കിലുണ്ട്. എന്റെ കണക്കിലും എന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ പ്രകാരമില്ലാത്തതുമായ ഒരു സമ്പാദ്യവും യോബിന്റെ കരത്തിലില്ല എന്ന് ദൈവം സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാ പറയുകയാണ്, ദൈവഹിതമല്ലാത്തതൊന്നും ദൈവമക്കളുടെ ഭവനങ്ങൾക്കകത്ത് കാണാൻ പാടില്ല. അടുത്ത് നാം വായിച്ചു വരുമ്പോൾ യോബിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആലോചന എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. യോബിനെ തകർക്കാൻ യോബിന്റെ ഭവനത്തിനകത്ത് വന്നത് ഒരു ആവിചാരകനല്ല. യോബിനെ തകർക്കാൻ യോബിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്നത് മന്ത്രവാദിയോ ശുദ്രപ്രയോഗം നടത്തുന്നവനോ ഭൂതപ്രേത പിശാചുക്കളോ കുട്ടിച്ചാത്തനോ അല്ല. യോബിനെ തകർക്കാൻ യോബിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നത് സാത്താനാണ്, സാക്ഷാൽ ലൂസിഫറാണ്. അതിലൂടെ എന്താ ദൈവാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സാത്താൻ സാക്ഷാൽ ലൂസിഫർ ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ അഭിഷിക്ത ദാസനെ മുച്ചൂട് മുടിച്ചു കളയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്നേക്കുമായി ഇല്ലായ്മ കഴിഞ്ഞില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളെ തകർക്കാൻ ഒരു ആവിചാരകനും പറ്റത്തില്ല. നമ്മളെ തകർക്കാൻ ആരെല്ലാം എവിടെയെല്ലാം തച്ചിനിരുന്നു കൊണ്ട് മന്ത്രവാദം ചെയ്താലും ശുദ്രപ്രയോഗങ്ങൾ ചെയ്താലും ആവിചാരങ്ങൾ ചെയ്താലും അല്ലെ ഭൂതപ്രേത പിശാചികളെ കൂട്ടുപിടിച്ച് എന്തിന്? സാക്ഷാൽ സാത്താനെ കൂട്ടുപിടിച്ച് ലൂസിഫറിനെ കൂട്ടുപിടിച്ച് ആരെല്ലാം നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമ്മെ അഭിഷേകത്തിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ, നമ്മെ ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ, നമ്മുടെ തലമുറകളെ തെറ്റിച്ചു കളയാൻ, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ, നമ്മുടെ തലമുറയുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുവാൻ, നമ്മുടെ സാമ്പത്തിക വഴികളെ അടച്ചു കളയുവാൻ, നമ്മെ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ ആരെല്ലാം സാക്ഷാൽ ലൂസിഫറിനെ കൂട്ടുപിടിച്ച് പദ്ധതികൾ ഒരിക്കലും നമുക്കും നേരെ കടന്നു വന്നാലും സർവശക്തനാം ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു രോമത്തെ സ്പർശിക്കാൻ പറ്റത്തില്ല. ആരെല്ലാം നിങ്ങൾക്കെതിരെ ആഭിചാരം ചെയ്യുന്നുവോ അവനോട് ധൈര്യത്തോട് വിളിച്ചു പറയേ, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതെല്ലാം ചെയ്യ്, നേർച്ച കാഴ്ചകൾ ഇട്ടോ, ശുദ്രപ്രയോഗങ്ങൾ നടത്തിക്കോ, മന്ത്രവാദങ്ങൾ ചെയ്തോ, എന്റെ വീട്ടിന്റെ മുറ്റത്ത് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കിത്തരാം. പക്ഷേ എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്.
നീ എന്തെല്ലാം ചെയ്താലും ഹല്ലേലൂയ സർവശക്തനാം ദൈവം, ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കോ എൻ്റെ ശരീരത്തിനോ എൻ്റെ ആരോഗ്യത്തിനോ എൻ്റെ നന്മകൾക്കോ എൻ്റെ തലമുറകൾക്കോ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിശ്വാസത്തോടെ വിളിച്ചു പറയേ, ആരല്ല നീയും നിന്റെ തലമുറകളും ഭ്രാന്ത് പിടിച്ച് ആ ദേശത്ത് നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ച് എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും ആത്മാവിൽ ധൈര്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയേ, ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവമക്കൾ വിളിച്ചു പറയേ, വചനത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾ വിളിച്ചു പറയേ, സർവശക്തനാം ദൈവം ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തത്തവരെ കാൽവരി ക്രൂശിൽ ചിന്തിത്തന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് മോചിച്ച് രക്ഷിച്ച് വീണ്ടെടുത്ത എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു സാത്താനും ഒരു മന്ത്രവാദിക്കും ഒരു ലൂസിഫറിനും എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം എന്നെ കരുതുന്നവൻ എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിലൂടെ ഒന്ന് ദൈവാത്മാ പറഞ്ഞു, ദൈവത്തിന്റെ കണക്കിൽപ്പെടാത്ത ഒരു നന്മയും വചനത്തിന്റെ വ്യവസ്ഥയിൽപ്പെടാത്ത ഒരു അനുഗ്രഹവും നമ്മുടെ ഭവനത്തിൽ കാണാൻ പാടില്ല. രണ്ട് പരിശുദ്ധ ആത്മാവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദൂതിതാണ്, ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിലെ ഒരു രോമത്തെ പോലും തൊടുവാൻ ഒരു സാത്താനും കഴിയത്തില്ല, ഒരു ലൂസിഫറിനും പറ്റത്തില്ല. മൂന്നാമതായി ദൈവത്തിന്റെ ആത്മാവ് ഇയ്യോബിന്റെ ജീവിതത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദൂതിതാണ്. ഇയ്യോബിലേക്ക് ഒന്ന് നോക്കിയേ, സമസ്ത മേഖലമേലും അവൻ തകരപ്പെട്ടൊരു വ്യക്തിയാണ്. സകലരും പറയുന്നു ഇനി അവനൊരു മടങ്ങി വരവുണ്ടാകത്തില്ല. സാമ്പത്തികമായി തകർന്നു, ശാരീരികമായി തകർന്നു, മാനസികമായി തകർന്നു, കുടുംബതലത്തിൽ തകർന്നു, തകർച്ചകളുടെ മീതെ തകർച്ചകൾ, എല്ലാ രീതിയിലും തകർച്ചകൾ അനുഭവിച്ച് ഇനി ഒന്നും ജീവിതത്തിൽ ബാക്കിയില്ല. അല്പം പ്രാണം മാത്രമാണ് ആ ശരീരത്തിൽ ബാക്കിയുള്ളത്. കണ്ടു നിന്നവരും കേട്ടവരും എല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി യോബിനൊരു മടങ്ങി വരവുണ്ടാകത്തില്ല. അങ്ങനെ മുദ്രകുത്തി ഇട്ടിരുന്ന ഇയ്യോബിനെ എൻ്റെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി അവന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം മടക്കി കൊടുത്തു മാനിച്ചുവെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലത്തെ തകർച്ചകൾ കടന്നു വന്നിട്ടില്ലല്ലോ. നിങ്ങൾ എല്ലാ തരത്തിലും തകർന്ന് ഇയ്യോബിനെ പോലെ സമസ്ത മേഖലകളിലും ദുഃഖങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തി അല്ലല്ലോ. അത്രമാത്രം നിങ്ങളുടെ ജീവിതം അധംപതിച്ചു പോയിട്ടില്ലല്ലോ. എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, എല്ലാ രീതിയിലും തകർന്ന് സീറോ എന്ന അവസ്ഥയിൽ അല്പം മാത്രം പ്രാണം ബാക്കിയായി കിടന്ന ഇയ്യോബിനെ എൻ്റെ ദൈവം അലനി മടക്കി കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി മടക്കി കൊടുത്ത് ദൈവം അവനെ സമൂഹത്തിന്റെയും ദേശത്തിന്റെയും അവനെ നിന്ദിച്ചവരുടെയും അപമാനിച്ചവരുടെയും ഇനി ദൈവത്തിൽ നിന്ന് പോലും അവന് രക്ഷയില്ലെന്ന് പറഞ്ഞവരുടെയും മധ്യത്തിൽ എന്റെ ദൈവം മാനിച്ചെങ്കിൽ നിങ്ങളെ മാനിക്കാതിരിക്കാൻ കഴിയുമോ? എന്റെ ദൈവത്തിന് ശക്തിയില്ലേ നിങ്ങളെ വിടുവിക്കാൻ? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന രോഗത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ആ ദൈവത്തിന് ശക്തിയില്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയില്ലേ? നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തിയില്ലേ? ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും പുറകിലോട്ട് പോകരുത്, വിശ്വാസത്തിൽ മുമ്പോട്ട് കയറി വരിക. സാത്താന്യ മണ്ഡലങ്ങൾ നിങ്ങളുടെ ചെവിത്തലയ്ക്കിൽ ഇരുന്ന് പറയും ഇനി നിനക്ക് രക്ഷയില്ല. മാനുഷിക മണ്ഡലങ്ങളുടെ ദുരാത്മ ശക്തികൾ നിങ്ങളെ നോക്കി വിളിച്ചു പറയും ഇനി നിനക്ക് രക്ഷയില്ല, നിന്റെ തലമുറയ്ക്ക് രക്ഷയില്ല, നിന്റെ കുടുംബത്തിന് രക്ഷയില്ല. തകർന്നു, നിന്റെ കുടുംബം തകർന്നു, നിന്റെ കുടുംബ ജീവിതം തകർന്നു, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ തകർന്നു, ഇനി നിനക്ക് രക്ഷയില്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ആലനി വിളിച്ചു പറയുമ്പോൾ വചനത്തിൽ വിശ്വാസമുള്ളവൻ വിളിച്ചു പറഞ്ഞാട്ട് ഈ യോബിനെ മടക്കി കൊണ്ടുവന്ന ദൈവം എന്നെയും മടക്കി കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ശാരീരിക രോഗം എന്റെ അവസാനമല്ല, ഇതിനപ്പുറത്ത് എനിക്കൊരു നല്ല കാലമുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ എന്റെ അവസാനമല്ല, ഇതിനപ്പുറത്ത് എനിക്കൊരു നല്ല കാലമുണ്ട്. ഇന്ന് ഞാൻ എന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇതെന്റെ അവസാനമല്ല, ഇതിനപ്പുറത്ത് എന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തിന്റെ ഒരു കാലഘട്ടമുണ്ട്, ഇതെന്റെ അവസാനമല്ല. ഈ അവസ്ഥയിൽ നിന്നും എന്നെ മടക്കി കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. വിശ്വാസത്തോട് പറയേ, എന്റെ ജീവിതം ഇയ്യോബിന്റെ ജീവിതം പോലെ
തകർന്നു പോയിട്ടില്ല. ഇയ്യോബിന്റെ ജീവിതം സമസ്ത മേഖലകൾ മേലും തകർന്നു. ആ ഇയ്യോബിനെ എന്റെ ദൈവം മടക്കി കൊണ്ടുവന്നെങ്കിൽ ഞാൻ അല്പമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ക്ലേശമാകട്ടെ, ഏത് കഷ്ടമാകട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, ഇതിൽ നിന്നും എന്നെയും മടക്കി കൊണ്ടുവരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ദൂത് എന്താണ്? അടുത്ത ദൂത് ഇതാണ്, ഇയ്യോബിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇയ്യോബിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു. ഇയ്യോബിന് വേണ്ടി സംസാരിക്കാൻ ഇയ്യോബിന്റെ ഭാര്യ ഇല്ലായിരുന്നു. ഇയ്യോബിന് വേണ്ടി സംസാരിക്കാൻ ഇയ്യോബിന്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഉറ്റവരോ ഉടയവരോ ആരുമില്ലായിരുന്നു. എന്നാൽ ഇയ്യോബിന് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലേ, ഇന്ന് നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനോ നിന്റെ ഭാഗത്തെ ഒന്ന് വിശദീകരിക്കാനോ നിന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പക്ഷെ ആരുമില്ലായിരിക്കാം. നീ ഭാരപ്പെടണ്ട, വിശ്വാസത്തോട് പറ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് വേണ്ടി സംസാരിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലായിരുന്നു. എല്ലാവരും ഇയ്യോബിനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇയ്യോബിന് വേണ്ടി സംസാരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നു. കേവലം ഇയ്യോബിന് വേണ്ടി മാത്രമല്ല ദൈവം സംസാരിക്കുവാനിടയായത്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ പല സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചത് നമുക്ക് കാണുവാനായി കഴിയും. ഒന്നാമതായി നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 31 അതിന്റെ 24 വാക്യം. ഉൽപ്പത്തി പുസ്തകം 31 അതിന്റെ 24 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നു. അവനോട്, നീ യാക്കോബിനോ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. കണ്ടോ, ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന യാക്കോബിന് വിരോധമായി ലാബാൻ യാത്രകൾ തിരിച്ചപ്പോ, ഹല്ലേലൂയ സ്തോത്ര, ഹല്ലേലൂയ സ്തോത്ര, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബിന് വിരോധമായി പ്രവർത്തിക്കാൻ ലാബാൻ കാൽച്ചുവടുകൾ എടുത്തു വെച്ച് മുമ്പോട്ട് വരുമ്പോൾ യാക്കോബ് പോലും അറിയാതെ യാക്കോബിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ദൈവം ലാബാന്റെ അരികിൽ ഇറങ്ങി വന്ന് പറയുകയാണ്, യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പ്രവർത്തിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. എന്ന് വെച്ചാൽ ലാബാന് വാണിങ് കൊടുക്കുകയാണ്, എന്റെ ദാസനായിരിക്കുന്ന യാക്കോബിന് വിരോധമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ നീ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ലാബാനെ നീ സൂക്ഷിച്ചു കൊള്ളുക. എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പോലും അറിയാതെ ചിലർ നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ, നിങ്ങളെ ഉപജീവനത്തിൽ നിന്നും തെറിപ്പിക്കുവാൻ, നിങ്ങളുടെ നന്മകളെ ഇല്ലാതാക്കി കളയുവാൻ, നിങ്ങളുടെ വാതിലുകളെ അടയ്ക്കുവാൻ, നിങ്ങളുടെ തലമുറയുടെ ഭാവി മണ്ഡലങ്ങളെ ബന്ധിക്കുവാൻ പദ്ധതികൾ ഇടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി അവന് വാണിങ് കൊടുക്കുക. വിശ്വസിച്ചു കൊള്ളുക. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. ഈ ഉലകത്തിൽ ആരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പിതാവുണ്ട്. നീ ഒറ്റയ്ക്കല്ല മാതാവേ, നീ ഒറ്റയ്ക്കല്ല പിതാവേ, നീ ഒറ്റയ്ക്കല്ല സഹോദരി, നീ ഒറ്റയ്ക്കല്ല സഹോദര. നിനക്ക് തോന്നുന്നതാണ് നീ ഒറ്റയ്ക്കാണെന്ന്, കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്. നരയ്ക്കുവോളം നിന്നെ ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം നിന്റെ കൂടെയുണ്ട്. വഴിവധ്യത്തിൽ നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. നിനക്ക് വിരോധമായി ശത്രുക്കൾ പദ്ധതി ഒരുക്കുമ്പോൾ അവന്റെ അരികിൽ രാത്രിയുടെ യാമത്തിൽ ഇറങ്ങി അവനെ വാണിങ് കൊടുത്ത് നിനക്കെതിരെ ചലിക്കുന്ന വായികളെ അടച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവിക സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് സാത്താന്യ മണ്ഡലങ്ങൾ കേൾക്കെ വിളിച്ചു പറയേ, ഞാൻ ഏകനല്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ MLA ഇല്ലെങ്കിലും മന്ത്രി ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കുക, ഈ ലോകത്തെ ഒരു പ്രമുഖനും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദൈവമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും സകലതിനെയും സൃഷ്ടിച്ച എന്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇറങ്ങി വരൂ. ഉടബലവ ശന്തന, നീ താമസിക്കുന്ന ഭവനത്തിനകത്ത് പോലും ഒരുപക്ഷെ നീ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നീ 10 ചുമന്ന്
പ്രസവിച്ച നിന്റെ തലമുറകൾ ഒരുപക്ഷം നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ അപമാനിക്കുന്നുണ്ടായിരിക്കുക, നിന്റെ ഭാഗം അത് പറയുവാൻ ആരും നിന്റെ കൂടെ ഇല്ലായിരിക്കുക, നിന്റെ അധരങ്ങൾ ഒരുപക്ഷെ ചലിക്കുന്നില്ല, എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ നീ മൗനത അലലിയ നീ മൗനത ആചരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ദൈവം പറയുന്നു, നീ നിരാശപ്പെട്ടു പോകണ്ട, പക്ഷെ ദൈവം പറയുന്നു നീ നിരാശപ്പെട്ടു പോകണ്ട, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ഓ റീമാനവ ശന്തനാരക ഹതുരപൗഢം അനാദരകച്ചസി, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് പറയേ. ഹാലലി, യാക്കോബിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ലാബാന്റെ അരികിൽ ഇറങ്ങിച്ചെന്ന് ദൈവം എനിക്ക് വേണ്ടി. ഈ ദിവസങ്ങളിൽ നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. അത് എത്ര ദൂരത്തിരിക്കുന്ന വ്യക്തിയായാലും അത് എത്ര അരികത്തിരിക്കുന്ന വ്യക്തിയായാലും ശരി തന്നെ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചിലതിനെ ദൈവം വാൺ ചെയ്യാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില മേഖലകളിൽ ഇറങ്ങി സംസാരിക്കാൻ പോകുന്നുവെന്ന്, നിങ്ങളുടെ ഭാഗങ്ങളെ വിശദീകരിക്കാൻ പോകുന്നുവെന്ന്, നിന്റെ നിരപരാധിത്വത്തെ തെളിയിക്കുക, നിനക്ക് വേണ്ടി സംസാരിക്കുക, നിന്റെ കൂടെ ആരുമില്ലെന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടണ്ട. നിന്റെ നിരപരാധിത്വത്തെ തെളിയിക്കുവാനും നിനക്ക് വിരോധമായി ചില പദ്ധതികൾ ഒരുക്കുന്നവന് വാണിംഗുകൾ കൊടുക്കുവാനും സർവശക്തനാം ദൈവം നിന്റെ കൂടെയുണ്ട്. തൽസമയത്ത് നീ പോലും അറിയാതെ എന്റെ ദൈവം ചിലരോട് സംസാരിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ആലോചന പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്ന് ലാബാനോട് ദൈവം സംസാരിച്ചു. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമേലക്കിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവൾ ഒരു പുരുഷന്റെ ഭാര്യയെന്ന് അരുൾ ചെയ്തു. കണ്ടോ, 20:3 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ മരിക്കും, നീ മരിക്കും എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വാക്യത്തോടുകൂടെ തന്നെ ചേർത്ത് വെച്ച് 20:6 ഒന്ന് വായിച്ചു നോക്കിയേ, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിന് ദൈവ സ്വപ്നത്തിൽ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടഞ്ഞു, അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത്. 6-ാമത്തെ വാക്യത്തിൽ ഒരു പദം എഴുതിയിരിക്കുകയാണ്, അവളെ തൊടരുത്, അവളെ തൊട്ടാൽ എന്ത് സംഭവിക്കും. 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ മരിക്കും എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ അബിമേലക്ക്, നീ അവളെ തൊട്ടാൽ നിന്നെ ഞാൻ തട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, ചിലരോട് പരിശുദ്ധാത്മാവ് വാണിങ് കൊടുക്കും, ചിലർക്ക് ദൈവം വാണിങ് കൊടുക്കും. ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി കൈകളെ ചലിപ്പിക്കുന്ന ചിലർക്ക്, ദൈവത്തിന്റെ മക്കളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ചിലർക്ക്, ദൈവത്തിന്റെ മക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി ഒരുക്കുന്ന ചിലരോട് പരിശുദ്ധ ആത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ ചിലർക്ക് വാണിങ് കൊടുക്കാൻ പോവുകയാണ്. ലാബാന്റെ അരികിൽ വന്ന് ദൈവം യാക്കോബിന് വേണ്ടി സംസാരിച്ച ലാബാന് വാണിങ് കൊടുത്തതുപോലെ അബിമേലക്കിന്റെ അരികിൽ ഇറങ്ങി വന്ന് അബ്രഹാമിന് വേണ്ടി ദൈവം സംസാരിച്ച് അബിമേലക്കിന് വാണിങ് കൊടുത്തതുപോലെ പരിശുദ്ധനാം ദൈവം അങ്ങനെ തന്നെ പറയുന്നു, ചിലർക്ക് വാണിങ് കൊടുക്കാൻ ദൈവം പോവുകയാണ്. ഓ റാബാഷാ, നിനക്ക് ഒരുപക്ഷെ അവിടെ കടന്നു ചെന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കാം, ഒരുപക്ഷെ നീ അറിയുന്നില്ലായിരിക്കാം ആരാണ് നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷെ നീ നിരാശപ്പെടണ്ട, നിനക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് വാണിങ് കൊടുക്കേണ്ടവന് വാണിങ് കൊടുക്കുകയും സംസാരിക്കേണ്ടവനോട് സംസാരിക്കുകയും പ്രവർത്തിക്കേണ്ട മേഖലകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. വിശ്വാസത്തോട് പറയ, ഈ ഉലകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി എന്ന് വന്നാലും, ആരും എന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ ഇല്ലാതെ വന്നാലും ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി സംസാരിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, ലാബാൻ
ഞാനാന്റെ അരികിൽ ചെന്ന് സംസാരിച്ച ദൈവം, അബീമേലക്കിന്റെ അരികിൽ ചെന്ന് സംസാരിച്ച ദൈവം, ആർക്ക് വേണ്ടി? തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ ദൈവം ഹാലലി തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും ഭക്തമതികൾക്ക് വേണ്ടിയും പരിശുദ്ധനാം ദൈവം സംസാരിക്കും. ഇയ്യോവിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയ ദൈവം, ഹാലലൂയ യാക്കോബിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയ ദൈവം, അബ്രഹാമിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയ ദൈവം, എനിക്കും നിങ്ങൾക്കും വേണ്ടിയും സംസാരിക്കുന്ന ദൈവമാണ്. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. കണ്ടോ, യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ മനസ്സിനകത്ത് ഭാവിച്ചപ്പോൾ തന്നെ, യോസഫ് മറിയെ ഉപേക്ഷിക്കുവാൻ തന്റെ മനസ്സിനകത്ത് നിരൂപിച്ചപ്പോൾ തന്നെ ദൈവം അത് സ്വർഗത്തിലിരുന്ന് കണ്ടിട്ട് തന്റെ ദൂതനെ യോസഫിന്റെ അരികിൽ അയച്ചിട്ട് മറിയയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എന്താണ് ദൈവം മറിയയ്ക്ക് വേണ്ടി യോസഫിനോട് സംസാരിച്ചത്? ദൈവം പറഞ്ഞു, യോസഫെ നീ അവളെ ഉപേക്ഷിക്കരുത്, നീ അവളെ അകറ്റി നിർത്തരുത്, നീ അവളെ വേണ്ടെന്ന് വെക്കരുത്, നീ അവളെ ചേർത്ത് പിടിക്കുക, നീ അവളെ നിന്നോട് കൂടെ ചേർത്ത് നിർത്തുക. എങ്കിലിന്ന് ദൈവാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട നിങ്ങളുടെ മക്കൾ, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട നിങ്ങളുടെ അപ്പനും അമ്മയും, നിങ്ങളെ ചേർത്ത് നിർത്തേണ്ട നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളെ അകറ്റി നിർത്തുമ്പോൾ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അകറ്റി നിർത്തുമ്പോൾ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അകറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നിരാശപ്പെട്ടു പോകണ്ട, നിനക്ക് വേണ്ടി സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്തിക്കുവാൻ ആരുമില്ലെന്ന് ചിന്തിച്ച് നീ നിരാശപ്പെട്ടു പോകണ്ട. നിന്റെ ഭവനത്തിന്റെ 4 ചുമരുകൾക്കകത്തിരുന്ന് ഈ വിഷയത്തെ ചൊല്ലി നീ നിരാശപ്പെട്ട് കരയുന്നത് കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി MLA അയക്കാമെന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി MP അയക്കാമെന്നല്ല, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ, വിശ്വസിച്ച് ഈ ദൂതനെ ഏറ്റെടുക്കുക. അതിന് 7-ാം കടലിനക്കരെ ഇരിക്കുന്ന വ്യക്തിയാണ് നിന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, നിന്റെ കൂടെ ഇന്നും നിന്റെ കൂടെ താമസിക്കുന്ന വ്യക്തിയാണ് നിന്നെ രഹസ്യത്തിൽ ഉപേക്ഷിച്ച് കളയുവാൻ മനസ്സിനകത്ത് ഭാവിച്ചിരിക്കുന്നതെങ്കിൽ, അവനോട് അവളോട് ആ വ്യക്തിയോട് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ എന്റെ ദൈവം ഇറങ്ങി വരും. ദൈവം തന്റെ ദൂതനെ അയക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദൂതനെ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ചിലരൊക്കെ പദ്ധതികൾ ഒരുക്കിയിരിക്കുക, ഗൂഢമായി ഉപേക്ഷിക്കുക, ഗൂഢമായി ബന്ധങ്ങളെ വേർപെടുത്തി കളയുക, നിന്നെ വേണ്ടെന്ന് വെക്കുക. അത്തരത്തിൽ പദ്ധതി ഒരുക്കുന്നവരോട് നീ സംസാരിച്ചിട്ട് കാര്യമേക്കുന്നില്ല, നീ സംസാരിച്ചിട്ട് അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നില്ല, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല. അതോർത്ത് നീ നിരാശപ്പെട്ട് നിന്റെ ഭവനത്തിനകത്തിരുന്ന് കരയുമ്പോൾ പരിശുദ്ധനാം ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. യോസഫ് മറിയെ ചേർത്ത് പിടിച്ചതുപോലെ നിന്നെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ആ വ്യക്തി നിന്നെയും ചേർത്ത് പിടിക്കും. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി സംസാരിക്കും. യാക്കോബിന് വേണ്ടി ഇറങ്ങി സംസാരിച്ച ദൈവം, യോബിന് വേണ്ടി ഇറങ്ങി സംസാരിച്ച ദൈവം, അബ്രഹാമിന് വേണ്ടി ഇറങ്ങി സംസാരിച്ച ദൈവം, ഹല്ലേലൂയ മറിയയ്ക്ക് വേണ്ടി ഇറങ്ങി സംസാരിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി സംസാരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്, പക്ഷെ പരിശുദ്ധനാം ദൈവം പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. യോസഫ് അതിനെ റിജക്ട് ചെയ്യാൻ ശ്രമിച്ചു, ദൈവം പറഞ്ഞു റിജക്ട് ചെയ്യരുത്, അതിനെ സ്വീകരിക്കുക. നിങ്ങൾ ചില ആപ്ലിക്കേഷനുകൾ അയച്ചിട്ടുണ്ട് ഉപജീവനത്തിന് വേണ്ടി, ചില സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി, മറ്റു ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചില ലെറ്ററുകൾ അയച്ചിട്ടുണ്ട്, നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവർ റിജക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിന്നെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കേണ്ടവരെ കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. ദൈവം വിശ്വസ്തനാണ്. ഉടവ റവന ശമന അഡ്മിഷന് വേണ്ടി ദൈവം സംസാരിക്കുക.
നിന്റെ വിസയുടെ വിഷയത്തിന് വേണ്ടി ദൈവ സംസാരിക്കും, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് വേണ്ടി ദൈവ സംസാരിക്കും, നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി ദൈവ സംസാരിക്കും. റിജക്ട് ചെയ്യാൻ പേപ്പറുകളെ കയ്യിലെടുക്കുന്നവന്റെ മനസ്സിൽ ദൈവം തന്നെ അവന്റെ തീരുമാനം മാറ്റത്തക്ക രീതിയിൽ അവന്റെ ഹൃദയത്തോട് സംസാരിക്കുക. വിശ്വസിക്കുക, നിങ്ങൾക്ക് അവിടെ കടന്നു ചെന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ലിമിറ്റുകളുണ്ട്. ഹല്ലേലൂയ. ആരാണോ അതിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കേണ്ടത് അവരെ കൊണ്ട് എന്റെ ദൈവം തീരുമാനമെടുപ്പിക്കൂ. ഇത് ദൈവം നിങ്ങൾക്ക് തരുന്ന അല്ല ഉറപ്പാണ്. പരിശുദ്ധനാം ദൈവം അത്തരത്തിലെ ചില ദൈവ പ്രവർത്തികളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദൂതനെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. മറിയയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. മറ്റൊരു വാക്യം വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 11, 12, 13 വാക്യങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേലെ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 13-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. അനന്യാസ് പറയുകയാണ്, എനിക്ക് ശൗലിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ശൗൽ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഒരു ചിത്രം അനന്യാസിന്റെ അകത്ത് പതിക്കപ്പെട്ടു. എങ്ങനെയാണ്? കണ്ടിട്ടല്ല, പലരും പറയുന്നത് കേട്ടിട്ട്. അടുത്ത 15-ാമത്തെ വാക്യത്തിൽ ദൈവം അനന്യാസിനോട് സംസാരിക്കുകയാണ്. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസിന് വേണ്ടി അനന്യാസിനോട് ദൈവം സംസാരിക്കുകയാണ്. എന്താണ് ഇവിടെ ദൈവം സംസാരിക്കാനുള്ള കാരണം? പലരും പറഞ്ഞു കേട്ട് ആലലി അനന്യാസിന് ശൗലിനെ കുറിച്ചൊരു ചിത്രം തൻ്റെ അകത്ത് താൻ മെനഞ്ഞു വെച്ചിട്ടുണ്ട്. ശൗൽ ഇത്തരക്കാരനാണ്, അവനാണ് ശരിയല്ല, അവൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവനും സംസാരിക്കുന്നവനുമാണ് എന്നൊരു ചിത്രം ആലലി അനന്യാസിന്റെ ഹൃദയത്തിനകത്ത് ശൗലിനെ കുറിച്ചുണ്ട്. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് ശൗലിന് വേണ്ടി അനന്യാസിനോട് സംസാരിക്കുകയാണ്. നിന്റെ അകത്തിരിക്കുന്ന ചിത്രം അവിടെ ഇരിക്കട്ടെ, പക്ഷേ അനന്യാസേ, ശൗലിനെ കുറിച്ച് എനിക്കൊരു ചിത്രമുണ്ട്, അത് ഞാൻ നിന്നോട് പറയാ. ഹല്ലേലൂയ. ദൈവം അത് വിശദീകരിച്ചപ്പോൾ അനന്യാസ് ശൗലിന്റെ അരികിൽ കടന്നു പോകുകയും അവന്റെ വിടുതലിന് വേണ്ടി അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവന്റെ കണ്ണിനെ കുരുടാക്കി വെച്ചിരുന്ന ചിതമ്പലുകൾ അവന്റെ കണ്ണിൽ നിന്നും നിലത്ത് വീഴുകയും ചെയ്തു. എങ്കിലിന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് അനുകൂലമാകേണ്ട ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും അനുകൂലമായി സംസാരിക്കേണ്ട ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിന് മുഖാന്തരമാകേണ്ട ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാകേണ്ട ചില വ്യക്തി ജീവിതങ്ങൾ ആരൊക്കെയോ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നത് അവരുടെ ചെവിയിലെത്തി, അതവർ കേട്ടത് മുഖാന്തരം അവർക്ക് നിങ്ങളെ കുറിച്ച് ഒരു ധാരണയുണ്ടായി, അവരുടെ ഹൃദയത്തിനകത്ത് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരു ചിത്രം പതിയപ്പെടുവാനിടയായി. ഈ കുടുംബം കൊള്ളത്തില്ല, ഈ തലമുറ കൊള്ളത്തില്ല, ഈ വ്യക്തി ശരിയല്ല, ഈ കുടുംബക്കാർ ശരിയല്ല, ഇവരുമായി ചേർന്ന് പോകാൻ പറ്റത്തില്ല, ഇവരുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല, ഇവരുമായി കൈകൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു ചിത്രം അവരുടെ ഹൃദയത്തിനകത്ത് പതിയപ്പെട്ടു. പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ്, നീ നിരാശപ്പെടണ്ട, നിനക്ക് അനുകൂലമാകേണ്ട വ്യക്തി ജീവിതങ്ങൾ ആരൊക്കെയോ നിന്നെ കുറിച്ച് പറഞ്ഞത് കേട്ട് നിനക്ക് വിരോധമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനന്യാസിന്റെ അരികിൽ ഇറങ്ങി പൗലോസിന് വേണ്ടി സംസാരിച്ച ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് വിരോധമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയോട് സംസാരിക്കും, ആ സഹോദരിയോട് സംസാരിക്കും, ആ സഹോദരനോട് സംസാരിക്കും, ആ വ്യക്തിയോട് ദൈവാത്മാവ് ഇടപെടാൻ പോവുകയാണ്. വിശ്വസിക്ക്, നിനക്ക് വേണ്ടി ആ വ്യക്തിയുടെ അരികിൽ പോയി സംസാരിച്ച് വിഷയത്തെ ക്ലിയർ ചെയ്യുക. ആരുമില്ലെന്ന് ചിന്തിച്ച് നീ നിരാശപ്പെടണ്ട, നീ പലവട്ടം ശ്രമിച്ചിട്ടും ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം, നിന്റെ സത്യസന്ധതയെ നിനക്ക് തെളിയിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഇറങ്ങി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ഈ ദൂതനെ ഏറ്റെടുത്ത് ദൈവസന്നിധി
പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ കണ്ണുകളടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിങ്ങൾ ഒരൊറ്റപ്പെടലിന്റെ അവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അല്ലെ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവമുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഏകനല്ല, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നിങ്ങളെ കൂടെയുണ്ട്. അവൻ പകുതി വഴിയിൽ എന്നെയും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഒറ്റപ്പെടലുകളുടെ മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിക്കുന്ന, നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധരും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായി നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാൽ അങ്ങവിടെ നിന്ന് ഞങ്ങളെ മാനിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ കണ്ടുണർന്ന് പരിശുദ്ധാത്മാവ് അങ്ങയുടെ വചനത്തിലൂടെ ഇടപെട്ടതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിന്റെ മുമ്പിൽ ആരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഈ ദൂതുകൾ കർത്താവെ വിടുതലുകളായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി സ്വർഗം അവിടുന്ന് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനപ്രകാരം വീണ്ടും ജീവിക്കുവാൻ, വ്യവസ്ഥ വിട്ടു മാറാതെ വ്യവസ്ഥ പ്രകാരം കാഴ്ചവിടകൾ വെക്കുവാൻ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഞങ്ങളെ ഓരോരുത്തരെയും സർവശക്തനാം ദൈവോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപയാൽ അങ്ങോട്ട് ഒന്ന് പൊതിയണമേ, വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും ഒപ്പച്ചൻ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.